ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 56 സങ്കീർത്തനം, അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഭക്തനായ ദാവീദ് ഗത്തിൽ വെച്ച് ഫെലിസ്ത്യരാൽ പിടിക്കപ്പെടുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, ദാവീദ് പാടിയൊരു സങ്കീർത്തനമാണ്. അതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ ദാവീദ് പറയുന്നത്, എൻ്റെ ശത്രുക്കൾ എന്നെ ഞെരുക്കുന്നു, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നു. അടുത്ത പദം ദാവീദ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. പ്രിയരെ, ഭക്തനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അവിടെ മനുഷ്യനിൽ ആശ്രയിക്കുമെന്നല്ല ദാവീദ് പറയുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അതുകൊണ്ട് ദാവീദ് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ്, ആ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ദാവീദ് പറയുകയാണ്. ദാവീദ് പച്ച മലയാളത്തിൽ പറയുന്നു, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പ്രിയരെ, അതേ സങ്കീർത്തനത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ ദാവീദ് ഒന്നുകൂടെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഗത്തിൻ്റെ സാഹചര്യങ്ങൾ, ദാവീദ് നേരിട്ട ഗത്തിലെ അവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, ഫെലിസ്ത്യ ശക്തികളുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഭാരം വരുമ്പോൾ, ഭയം വരുമ്പോൾ, ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. മല്ലനായ ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് തകർത്ത ദാവീദാണ്. 40 ദിവസത്തെ വെല്ലുവിളി, എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഭയമില്ലാതെ ഒറ്റ കല്ലുകൊണ്ട് ഒരു വലിയ മനുഷ്യനെ തകർത്ത ദാവീദാണ്. ആ ദാവീദ് പറയുകയാണ്, എനിക്കും ഭയപ്പെടുന്ന നാളുകൾ ഉണ്ടാകാനിടയുണ്ട്, പക്ഷെ അതുണ്ടാകുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദ് ഉറപ്പിക്കുകയാണ്, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു വിഷയം വരുമ്പോൾ ഓടിച്ചെന്ന് മനുഷ്യരിൽ ആശ്രയിക്കാതെ, ലോകത്തിൻ്റെ സിസ്റ്റങ്ങൾക്കകത്ത് ആശ്രയിക്കാതെ, സമ്പ്രദായങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ, യഹോവയായ ദൈവം യോശുവയോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്, നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയരെ, വചനത്തിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ, വചനത്തിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു വിശ്വസ്തത ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതെ നിൽക്കാൻ ഒറ്റ കണ്ടീഷൻ, മനുഷ്യന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ ഉറപ്പാണ് ഭക്തനായ ദാവീദിനെ നടത്തിയത്. ആ ദാവീദ് ആ സങ്കീർത്തനം ക്ലോസ് ചെയ്യുമ്പോൾ അവസാന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ദാവീദ് പറയുകയാണ്, എൻ്റെ പ്രാണനെ നീ മരണത്തിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ദൈവത്തിനായി ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടത്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാവീദിൻ്റെ അനുഭവത്തിലുള്ളതുപോലെ ഫെലിസ്ത്യ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ, ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രാപിച്ചിട്ടും സങ്കീർത്തനക്കാരൻ അവസാനം പറഞ്ഞതുപോലെ മരണത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിച്ചത് ജീവൻ്റെ പ്രകാശത്തിൽ നടക്കാനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതെല്ലാം മറന്നു കളഞ്ഞിട്ട് വീണ്ടും മനുഷ്യരിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തെ തള്ളിക്കളയുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിനെ ദൈവം അവസാനം വരെ സൂക്ഷിച്ചതുപോലെ, ഭക്തനായ ദാവീദ് ജീവൻ്റെ പ്രകാശത്തിൽ നടന്നതുപോലെ നമുക്ക് നടക്കുക. ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.